താങ്കൾ പറയൂ, ആര് കൊടുത്തു പൾസർ സുനിക്ക് പണം? ആര് കൊടുത്താലും അത് തെറ്റാണ്, പോലീസുകാരനാണെങ്കിൽ പോലീസുകാരൻ. ശ്രീ നികേഷ്, ആ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 300 രൂപ ജിൻസനോട് ചോദിച്ച, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ച ആ പൾസർ സുനി, സഹതടവുകാരനായിരുന്നല്ലോ ജിൻസൻ, ആ പൾസർ സുനി 2 പ്രാവശ്യം ഹൈക്കോടതിയിൽ പിന്നെ ജാമ്യാപേക്ഷയായിട്ട് പോയി. ഹൈക്കോടതിയിൽ ആരും വെറുതെ വാദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ടി ബി ബിയൊക്കെ വിട്ടിട്ടുണ്ട്. ഏറ്റവും മിനിമം ഒരു 15 രൂപയിൽ കൊടുക്കാതെ ഹൈക്കോടതിയിൽ അവർ ജാമ്യഹർജിയായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. 5 ലക്ഷം രൂപയോളം കൊടുത്തു എന്നാണ് അറിഞ്ഞത് സുപ്രീം കോടതിയിൽ. അതുപോലെ തന്നെ ഈ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ, ശോഭയുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ വന്നതായി തെളിവുകൾ സഹിതം കുറ്റപത്രത്തിലുണ്ട് എന്ന് പറയുന്നു. ഈ പണമൊക്കെ ആരാണ് കൊടുത്തത്? ആർക്കാണ് ഇത്ര അത്യാവശ്യം പൾസർ സുനിക്ക് പണം കൊടുക്കാൻ? അപ്പൊ രാഹുലി ചിലപ്പോ പറഞ്ഞു പൾസർ സുനിക്ക് ഭ്രാന്തില്ല എന്നാണെന്ന്. ശരിയാ, പ്രകാശ് ബാലി ഒക്കെ പറഞ്ഞതുപോലെ ഈ ഭ്രാന്ത് ചിലപ്പോ ഈ പറയുന്നത് നമ്മൾക്കൊക്കെ ആണോ എന്ന് സംശയം തോന്നി പോവുക. നമുക്കാണോ അതോ ശ്രീ നികേഷിനാണോ അത് ഈ ചർച്ച ചെയ്യുന്ന ബാക്കിയുള്ള ആളുകൾക്കൊക്കെയാണോ ഭ്രാന്ത് എന്നാണ് ഇപ്പൊ തോന്നി പോകുന്നത്? കാരണം ഈ പൾസർ സുനിയെ പോലെയുള്ള ഈ ഒരു നരാധമൻ, ഇയാളിപ്പോ ഈ സുപ്രീം കോടതിയിൽ പിന്നെ പോയി അവിടെ ജാമ്യം കിട്ടാതെ തിരിച്ചു വന്നപ്പോ ഭ്രാന്താണെന്ന് പറഞ്ഞ് മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും കാലുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒന്നും മാനസിക ആശുപത്രിയിൽ കൊണ്ടുപോകത്തില്ലല്ലോ. ഭ്രാന്തെന്ന് പറയാനല്ലേ കൊണ്ടുപോകുള്ളൂ. അത് ആരുടെയോ, ഒന്നുകിൽ പ്രതിഭാഗം വക്കീലന്മാരുടെ ഒരു കുഴിഞ്ഞ ബുദ്ധി തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനകത്ത് ഈ പ്രതിഭാഗം വക്കീലന്മാർ പറഞ്ഞതാണ്, നിനക്ക് ഭ്രാന്താന്ന് പോയി പറയണ, ബാക്കി പണി ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ഭ്രാന്തൻ ഈ പറയുന്ന വാക്കുകൾക്ക്, ആ ജൽപ്പനങ്ങൾക്ക് വില കൊടുക്കാതിരുന്നാ മതിയല്ലോ. അതേപോലെ തന്നെ ശ്രീ നികേഷ്, ഇപ്പൊ നമ്മുടെ അണ്ടർലൈൻ പോകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. എന്താണ് വാട്സപ്പ് ചാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു? ആ വാട്സപ്പ് ചാറ്റ് ഏതാണ്? ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു വാട്സപ്പ് ചാറ്റ് ആണ്. ഞാൻ അതിന് കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തു, അത് FIR ഇട്ടിട്ടുണ്ട്. അത് ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിന്റെ മകന്റെ ഫോണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ നമ്പർ അത് തന്നെയാണ്, അത് അനൂപിനാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഈ രാഹുൽ ഈശ്വർ ഒന്ന് മറുപടി പറയണം, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഈ ഞങ്ങളുടെ എല്ലാം കൂടെ പേരിൽ ഒരു വാട്സപ്പ് ചാറ്റ് വ്യാജമായി ഉണ്ടാക്കി അതിനകത്തൂടെ ഈ DGP പിന്നെ ബി സന്ധ്യാ മാഡത്തിന്റെ ഒക്കെ യൂണിഫോം ഇട്ട പടം വെച്ചാണ് വോയിസ് കോൾ കൊടുത്തിരിക്കുന്നത്? മഞ്ജുവാരിയുടെ പടം വെച്ച് വോയിസ് കോൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെ ഞാനും അഡ്വക്കേറ്റ് DBMiniയും ശ്രീ നികേഷും ഒക്കെ തമ്പ് കൊടുത്തിരിക്കുന്നു, ഞങ്ങളും ചാറ്റ് ചെയ്തിരിക്കുന്നു. ഇത് എന്താണെന്ന് അറിയാൻ വയ്യ, എന്തിനു വേണ്ടിയാണ്? അപ്പൊ ഇത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് കോടതിയിൽ, ആ കോടതിയുടെ സമക്ഷത്തിൽ ഈ സംഗതി കാണിച്ച് ഇവരെല്ലാം കൂടിയുള്ള ഒരു കുറുമുന്നണിയായിരുന്നു ഇത് ചെയ്തത്, ദിലീപിനെ കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. കണ്ടോ സാർ, ഇതാണ് ആ വാട്സപ്പ് ചാറ്റ്, ഇതാണ് അവര് താണ്ട്. കണ്ടോ, സന്ധ്യാ മാഡം ഉണ്ട്, TVയിൽ വന്നിരുന്ന വാജ് പിടിക്കുന്ന ഈ ടീമുകൾ മൊത്തം ഉണ്ട്, നികേഷ് ഉണ്ട്, അഡ്വക്കേറ്റ് DBMini ഉണ്ട്, ലിബർട്ടി ബഷീർ ഉണ്ട്, ഇവരൊക്കെ ദിലീപിനെതിരെ നിൽക്കുന്നവരാണ്. ആ എതിരെ നിൽക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അത് അവരിങ്ങനെ പരസ്യം ചെയ്തിരിക്കുകയാണ്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. നാണമുണ്ട് രാഹുലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നാണത്തിന്റെ അല്ല പറയാം, അവസാനം ചെയ്ത് സന്ദീപാനന്ദഗിരി സ്വന്തമായിട്ട് ആശ്രമം കത്തിച്ചപ്പോഴാ ഈ നമ്പർ ഒക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും. സന്ദീപാനന്ദഗിരി സ്വന്തമായി ആശ്രമം കത്തിച്ചിട്ട് രാഹുൽ ഈശ്വരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മിന്നൽ മുന്നീരെ സ്വന്തമായി കട തീയിട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ക്രോസ് ചെയ്ത് സംസാരിക്കല്ലേ? ഒരു മിനിറ്റ്, ശ്രീ ബജു കൊട്ടാരക്കര, ബജു കൊട്ടാരക്കര പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം രാഹുൽ. അക്കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആണ്. ആ പറയൂ ശ്രീ ബജു. അതായത് ഞാൻ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെ മൊഴി എടുക്കാൻ എന്നെ മിനിയാന്ന് വിളിച്ചപ്പോ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസ് എന്നപ്പോ എന്നെ കാണിച്ചു തന്നു ആ വാട്സപ്പ് ചാറ്റുകള്. ആ ചാറ്റുകളുടെ കാര്യമാണ് ശ്രീ നികേഷ് ഞാൻ പറഞ്ഞത്. താങ്കളും മൊഴി കൊടുത്തു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അതിനകത്ത് താങ്കള് അഡ്വക്കേറ്റ് TBMini, ആശിക്കബു, മഞ്ജു വാര്യര്, അതേപോലെ തന്നെ പിന്നെ ബി സന്ധ്യ ആയ DGP, ആ ലിബർട്ടി ബഷീർ, ആലപ്പി അക്ഷരം, ആ സുബ്രതി വരുത്തിക്കാട്, മനോരമയിലുണ്ടായിരുന്ന പ്രമോദ് രാമൻ, വേണു, ഈ ആളുകളൊക്കെയാണ് ദിലീപിനെതിരെ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം കൂടെ ചേർത്തൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ദിലീപിനെ പൂട്ടണം, അത് വ്യാജമാണെന്ന് കണ്ടപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന് പിടികിട്ടി. അവർ അന്വേഷണത്തില് ഇത് അയച്ചിരിക്കുന്നതോ നമ്മുടെ മഹാനായ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് അയച്ചിരിക്കുന്നത്. സമൂഹത്തെ നന്നാക്കാൻ നടക്കുന്ന PC ജോർജ് ആണ്. ആ PC ജോർജിന്റെ മോനാണ് ഇത് അയച്ചിരിക്കുന്നത്. ആ PC ജോർജും ദിലീപിന് ജാമ്യം കൊടുക്കണം. ദിലീപിനെ നിരപരാധിയാണ് ദിലീപ് എന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനാണ് PC ജോർജ്. അയാളുടെ മകന്റെ ഫോണിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് ചാറ്റ് നേരെ അനൂപിന്റെ ഫോണിലേക്ക് പോയിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം? അതേപോലെ ദിലീപിന്റെ ജാമ്യത്തിന്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ദിലീപ് ജാമ്യം കൊടുക്കുമ്പോൾ അതിനുള്ള വ്യവസ്ഥ എന്താണ്? അതൊക്കെ TBMini എനിക്കറിയാമല്ലോ. ജാമ്യം കൊടുക്കുമ്പോ ഒരു കാരണവശാലും സാക്ഷികളെ സ്വാധീനിക്കരുത്, ഏജന്റുമാർ വഴി പോലും സ്വാധീനിക്കരുത്. അങ്ങനെ വന്നാൽ എന്താണ്, ജാമ്യം റദ്ദ് ചെയ്യപ്പെടാം.
സാഗർ വിൻസെന്റ് എന്ന് പറയുന്ന സാക്ഷിയെ സ്വാധീനിച്ചതിന്റെ ആദ്യത്തെ ഓഡിയോ കിട്ടിയത് ആ പിന്നെ രാമൻപിള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന ആ വക്കീൽ നഖിയിൽ നിന്നല്ലേ, അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നല്ലേ. ഇപ്പോ ഈ സാഗർ വിൻസെന്റ് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, ആ മൊഴി കുറ്റപത്രത്തിലുണ്ടല്ലോ. ആ മൊഴി എന്താണ്? സ്വാധീനിച്ചു, എനിക്കിവിടെ പെൻഡ്രൈവ് കൊണ്ട് തന്നു, ഞാനാണ് ഇവിടെ വാങ്ങിവെച്ചത്, അതുകൂടാതെ പിന്നെ എന്നെ പിന്നെ ഇത്ര ലക്ഷം രൂപ തന്ന് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മൊഴി മാറ്റി പറയാൻ അത് പറയുമ്പോ അത് സ്വാധീനിക്കലല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറയുമ്പോ ആ ജാമ്യം റദ്ദ് ചെയ്യണോ വേണ്ടേ? എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്യാതിരുന്നത്? അതുകൊണ്ടാണ് തെളിവ് കിട്ടാതെ പോയത്. അപ്പൊ പോലീസ് ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് കഥയൊന്നുമില്ല. തെളിവുകളുണ്ട്, ദിലീപിന്റെ കയ്യിൽ ഇപ്പോഴും ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഇനിയും അന്വേഷണം വേണം. ശരിയാണ്, അന്വേഷിക്കട്ടെ, ഇനിയും അന്വേഷിക്കട്ടെ. പക്ഷേ ആ അന്വേഷണം അന്ന് ജാമ്യം റദ്ദ് ചെയ്ത് ദിലീപിനെ പോലീസിന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവര് പുഷ്പം പോലെ ആ വസ്തുക്കളെല്ലാം എടുത്തേനെ. അവ അതിനുള്ള കഴിവ് കേരള പോലീസിനുണ്ട്. നാഴിക 40 വട്ടം എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ എതിർത്തിട്ടൊന്നും ഒരു കഥയും ഇല്ല.